എന്നാണ്. ഞാൻ ആശുപത്രിയിൽ പോയിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു മോള്, എൻ്റെ അടുത്തുള്ള ഒരു മോള് എനിക്ക് ഒരു നോട്ടീസ് കൊണ്ടു തന്നപ്പോൾ, ആശുപത്രിയിൽ ഇരുന്നപ്പം 12:30 ആയിട്ടും എനിക്ക് ഇവിടെ വരണമെന്ന് കർത്താവ് എന്നെ വിളിച്ചു. ഞാൻ വന്നു. ഞാനിപ്പോൾ ബ്രദർ കൈ ഉയർത്തി ചാടാൻ പറഞ്ഞപ്പോൾ എനിക്ക് 64 വയസ്സായി. ഞാൻ കൊച്ചു കുഞ്ഞിനെ പോലെ ചാടിയപ്പോൾ എൻ്റെ ഈ പാകം മൊത്തവും എനിക്ക് വേദനയായിരുന്നു. ഈ ചാടിയപ്പോൾ കാല് രണ്ടിലും കരണ്ടടിച്ചതുപോലെ ഉള്ള ഇതുണ്ടായിരുന്നു. മാറിപ്പോയി ആദ്യമായിട്ട് അവിടെ വരികയാണ്. ആശുപത്രിയിലായിരുന്നു, ആശുപത്രിയിൽ പോയി പോയി എനിക്ക് വയ്യ, തീരെ ശ്വാസം മുട്ടും ചുമയായിരുന്നു. ആ മകള് ഈ നോട്ടീസ് കൊണ്ട് തന്നു. വീട്ടിൽ കൊണ്ട് തന്നു. ഞാൻ പറഞ്ഞു, മോളെ നീ പൊയ്ക്കോ, ഞാന് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴായാലും 1 മണിക്കൂർ ഞാൻ ആ സ്ഥലം കണ്ടുപിടിച്ച് വന്നിരിക്കും. അങ്ങനെ 12:30 ആശുപത്രിയിൽ നിന്ന് എനിക്ക് സാധനമെല്ലാം തന്നു, മരുന്നെല്ലാം തന്നപ്പം മരുന്നും എല്ലാം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പോൾ വേദന എല്ലാം വിട്ടുപോയി. ഈ സൈഡ് മൊത്തവും വേദനയായിരുന്നു. ഞാൻ ചാടിയപ്പോൾ എൻ്റെ കാല് രണ്ടും ഒരുമാതിരി ഷോക്കടിച്ചതുപോലെ വേദന മാറി. രണ്ട് കാലും ഷോക്കടിച്ചു ചാടിയപ്പോഴത്തേക്കും, അപ്പോൾ വേദന വിട്ടു മാറി. സ്തോത്രം കർത്താവേ. നമ്മുടെ കയ്യിൽ കൊടുത്ത് കൊടുത്താൽ ശ്രുതിക്കുക, ശ്രുതിക്കുക. ഹല്ലേലൂയാ, 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 ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയാ. ശ്രുതിക്കുന്ന കർത്താവേ, അങ്ങ് എത്രയോ വലിയവനാണ് കർത്താവേ, എത്രയോ നല്ലവനാണ് എൻ്റെ ദൈവമേ. ഇതാ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വിശ്വസിച്ച് കടന്നു പോന്നു കർത്താവ്. ഇവളിലേക്ക് ഇറങ്ങി വന്ന ശക്തി, ഇവളുടെ കാലിൽ കരണ്ടിട്ട് ചാടിക്കഴിഞ്ഞപ്പോൾ ഇവളുടെ തലമുതൽ ഉള്ളംകാല് വരെ ആ ശക്തി ഇറങ്ങി പരിപൂർണ്ണ വിടുതൽ സൗഖ്യം ഉണ്ടാകട്ടെ. ഏതെല്ലാം രോഗങ്ങൾക്കും ഉണ്ടായതെല്ലാം വിട്ടു മാറട്ടെ സഹോദരി. Be healed. The name of Jesus Christ of Nazareth. Amen. Glory. നിങ്ങളെ രോഗികൾ രോഗമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഈ സഭയ്ക്കും അഭിഷേകം നിറഞ്ഞു നിൽക്കുകയാണ്. സ്തോത്രം, ഗ്ലോറി. സോദരി പോലെ പോലെ പിന്നൊരു കഥ പ്രാർത്ഥിക്കുകയാണ്. കൂടി ഈ മകളെയും ഒരു കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിങ്ങൾ വിശ്വസിച്ച് കടന്നു വന്നോടെ. എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ. ആമേൻ. ഐ ബ്ലെസ് യു ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസറേത്ത്. ഗ്ലോറി. എൻ്റെ പേര് ജെസ്സി, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ഇവിടെ ക്യാൻസർ ആയിരുന്നു. അച്ഛൻ ഇന്നലെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ എന്നെ എന്തോ ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നി. ബ്രദറെ ആദ്യത്തെ ദിവസം പ്രാർത്ഥിച്ചപ്പം തന്നെ എൻ്റെ കൈകാലിനെല്ലാം വേദനയായിരുന്നു. അതും പോയി. എനിക്ക് കണ്ണടയിടാതെ വായിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ഞാൻ പ്രാർത്ഥന പുസ്തകം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. യേശുവേ. ഒരു നിമിഷം. സഹോദരി പറഞ്ഞത് ക്യാൻസർ ആയിരുന്നാണ് പറഞ്ഞത് അല്ലേ? ക്യാൻസർ ആയിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ എന്തോ അടന്നു പോയതുപോലെ അങ്ങനെ അനുഭവപ്പെട്ടു. ഇപ്പോൾ അവിടെ വേദനയൊന്നുമില്ല, നല്ല സുഖമുണ്ട്. എൻ്റെ പേര് ഷൈനി, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേ. വരാനൊന്നും എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കാരണം അവന് ഇന്നലെ കാതർ സിസ്റ്റർ പ്രാർത്ഥനയിൽ വിളിച്ച് പറഞ്ഞിരുന്നു അവൻ്റെ രോഗത്തെക്കുറിച്ച്. അവൻ്റെ കാലിന് അവന് 13 വയസ്സാകുമ്പോഴേക്കും അവൻ തളരുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ. അതിന് മരുന്നേ ഇല്ല, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയണേ. ഒത്തിരി വിഷമത്താലാണ് ഞാനിവിടെ വന്നത്. മരിക്കണം മരിക്കണം എന്നല്ലാതെ വേറെ ഒരു ചിന്ത എനിക്കുണ്ടായിട്ടില്ല. കാരണം അവനെ അവൻ വീഴുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ചത്താൽ മതി എന്നുള്ളൊരു ചിന്ത. പക്ഷേ അവനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വരെ ഞാൻ ജീവിച്ചിരുന്നത്. വരുമ്പോൾ തന്നെ എനിക്ക് നെഞ്ചിൽ നല്ല വേദന ഉണ്ടായിരുന്നു. വേദന എന്ന് പറഞ്ഞാൽ ചാവാൻ പോണ വേദനയായിരുന്നു. വിഷമങ്ങൾ വരുമ്പോൾ ഒട്ടും ഒരു ശ്വാസം കിട്ടാത്ത പോലെയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ 2 ദിവസത്തിന് മുമ്പ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം, നല്ല വേദനയാണ് മുമ്പ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാൻ ഇവിടെ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമ്പോൾ ഒന്ന് എനിക്ക് നല്ല പേടി വന്നായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ വിട്ടുപോയി. ഇതുവരെ ഇന്നുവരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. പിന്നെ എൻ്റെ മോൻ ഇന്നിപ്പോൾ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് കഴിഞ്ഞാൽ അവന് വേദന ഉണ്ടാവാറുണ്ട്.
പക്ഷേ ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ അവൻ എപ്പോഴും മുട്ടുമ്പോൾ തന്നെ നിൽക്കണവൻ. അത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. കാരണം അവന് കുട്ടിയാരാണ് അവന്. എനിക്കുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ഇതിങ്ങനെ കാല് വെച്ചിട്ട് അവൻ കയറാറ്. ഇപ്പം ഒരു ബലം പോലെയൊക്കെ തോന്നുന്നുണ്ട് അവന്. കുഞ്ഞിന്റെ അസുഖം പറഞ്ഞത് മാംസം വിട്ടു പോകുന്ന ഒരു കാര്യം ഞാൻ പറയാണ്. ഈ മണ്ണിൽ വന്നിട്ടുള്ള ഒരാൾ പോലും ഒരിക്കലും വെറുതെ തിരിച്ചു പോകില്ല. ഒരു ദൂഷ്യം സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. കർത്താവ് കുഞ്ഞിനെ ഏറ്റെടുത്തവന് പരിപൂർണമായി സൗഖ്യം കർത്താവ് കൊടുത്തു കഴിഞ്ഞു. എന്താ മോന്റെ പേര്? അതുൽ. അതുൽ എന്താ ജ്ഞാനസ്ഥാനത്തെ പേര്? പള്ളിയിലെ പേര്? അഗസ്റ്റിൻ. അഗസ്റ്റിൻ. അഗസ്റ്റിൻ എന്ന ഈ കുഞ്ഞിൻ്റെ മേൽ കൈവച്ച എല്ലാ ആധിപത്യങ്ങളെയും പ്രബുദ്ധങ്ങളെയും തലമുറകളെയും ശാസിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ മാംസപേശികളിൽ നിന്ന്, ഇവൻ്റെ അസ്ഥികളിൽ നിന്ന്, ഇവൻ്റെ രക്തത്തുള്ളിൽ നിന്ന്, നാഡീജരമ്പുകളിൽ നിന്ന് സകല തിന്മകളും വിട്ടുപോകണം. അസ്ഥികളിൽ നിന്ന് അടന്നു പോകുന്ന മാംസം അടന്നുപോയി അടന്നുപോയി 13 വയസ്സാകുമ്പോൾ ഇവൻ തളർന്നു പോകുന്ന ഡോക്ടറുടെ പ്രവചനത്തെ യശോദ് ക്യാൻസൽ ചെയ്യുന്നു. ഈ കുഞ്ഞൊന്നും സംഭവിക്കത്തില്ല. ഈ കുഞ്ഞ് ആരോഗ്യമുള്ളവനായി. അവനായിരിക്കുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ മണ്ണിലാണ്, മേരിലാൻഡിലാണ്. എല്ലാ തിന്മകളും വിട്ടുപോകും, വിട്ടുപോയി യശു നാമത്തിൽ. നീ സൗഖ്യപ്പെട്ടിരിക്കുന്ന അഗസ്തി, നിൻ്റെ കൂടെ കർത്താവുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് നിൻ്റെ മേലുണ്ട്. നീ പരിശുദ്ധ മറിയത്തിൻ്റെ കുഞ്ഞായിട്ട് വളരട്ടെ. നന്മ നിറഞ്ഞ മറിയം യേശുസി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, ഭാവികളാ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൊണ്ട സമയത്തും. എന്താണ് ഏറ്റവും പ്രയാസം ഉണ്ടായി ചെയ്യാം? എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? എന്താ ഏറ്റവും പ്രയാസമുള്ള കാര്യം? ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോ കൈ കുത്തിയിട്ടാണ് തന്നെ. പിന്നെ സ്റ്റെപ്പ് കയറുമ്പോ കാലുമ പിടിക്കും. കാലിന് കാലു വേദന ഉണ്ടോ? ഇപ്പൊ കാല് മടക്കാൻ പറ്റുമോ? മടക്കി മറ്റേ കാല് ഇരുന്ന് താഴെ ഇരുന്ന് ചുമ്മാ ഇരുന്നു, ഫ്രീ ആയിട്ടിരുന്നു, ആരെയും നോക്കണ്ട. എഴുന്നേറ്റോ. എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? ഉണ്ടേ പറഞ്ഞു. നേരത്തെ അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പ്രയാസമായിരുന്നു, വേദനയായിരുന്നു, എന്തായിരുന്നു? വേദനയിലെഴുന്നേക്കുമ്പോൾ അവന് ബലം കിട്ടില്ല കാലിന്. ഇപ്പൊ കാലിന് ബലം കിട്ടുന്നുണ്ടോ? ഒന്ന് ചാടിക്ക്, ചാട്, ചുമ്മാ ചാടിക്കൂ, ധൈര്യം പിടിച്ച് ചാട്. കാല് നില തുറപ്പിച്ച് ചാടിക്ക്, ഒരു മൂന്ന് പ്രാവശ്യം ചാടിക്ക്. നോടെ പൊങ്ങിച്ചാട്, പൊങ്ങിച്ചാട്. ആ ഈശോയുടെ നാമത്തിൽ ഹല്ലേലൂയ, ഗ്ലോറി, സ്തോത്രം, മഹത്വം. സ്തുതിക്കുന്ന കർത്താവേ, നിൻ്റെ എല്ലാ മാംസപേശികളും ഇല്ല പിശാചെ, നിനക്ക് വിട്ടു തരില്ല. ഇവൻ്റെ ഓരോ മാംസപേശിയും സ്വതന്ത്രമാണ്. ഇവൻ്റെ തലമുറയിൽ വന്ന ശാപത്തിൻ്റെ സകല സ്വാധീനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാക്കുന്നു, വിട്ടുപോകും. കർത്താവിൻ്റെ ആത്മാവ് നിൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിനും പുതുജീവൻ ശക്തി തരട്ടെ. ക്യാൻസറായിരുന്നു. പക്ഷെ മരുന്ന് കഴിച്ചുണ്ടെങ്കിൽ ആൾക്ക് ഒരു 2 വർഷത്തിന് ഉള്ളിൽ മരുന്ന് കഴിച്ചിരുന്നു, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ആൾക്ക് എന്താണെന്നറിയില്ല, അടുത്തൊരു കിണർ, ഒരു വീട്ടില് അത് ഉപയോഗിക്കാത്ത കിണറായിരുന്നു, അവിടെ പോയി ആള് ആത്മഹത്യ ചെയ്യായിരുന്നു, കിണർ ചാടി. ഇപ്പൊ 3 വർഷമായി മാർച്ച് കഴിഞ്ഞപ്പോ. ഈ കുട്ടിക്ക് രോഗം എത്ര കാലമായി? അവന്റെ അപ്പച്ചൻ മരിച്ചു 1 വർഷം കഴിഞ്ഞ പിന്നെയാണ് മരിച്ചതിന് ശേഷമാണ് സംഭവിച്ചു. അപ്പന്റെ പേരെന്താ? അഗസ്തിയായിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിലും ഭൂമിയിലും പതാളത്തിലും അധികാരമുള്ള നാമത്തിൽ ആത്മഹത്യയിൽ മരിച്ചുപോയ ഈ മകളുടെ ഭർത്താവല്ലേ, ഈ കുഞ്ഞിൻ്റെ അപ്പനും ഈ മകളുടെ ഭർത്താവുമായ അഗസ്തിയുടെ ആത്മാവിനെ യേശുവിൽ ബന്ധിക്കുന്നു. ആത്മഹത്യ വഴി ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയി, ദുഷ്ടന് പിടി പെട്ടുപോയി അഗസ്തി, യേശു നാമത്തിൽ കീഴടങ്ങ. നീയ അവനെക്കൊണ്ട് പാപം ചെയ്യിപ്പിച്ച, അവന് രോഗം കൊടുത്ത്, ക്യാൻസർ കൊടുത്ത്, അവനെ നിരാശപ്പെടുത്തി, കിണറ്റ് ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് അവനെ അടിമപ്പെടുത്തിയ എല്ലാ തലമുറകളെയും ശാസിക്കുകയും ബന്ധിക്കുകയും ചെയ്യുന്നു. അവരെല്ലാം കീഴടങ്ങട്ടെ, മുട്ടുമുടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുനാമത്തിൽ അഗസ്ത്യ ആത്മാവ് സ്വതന്ത്രമായി തീരട്ടെ. അവൻ്റെ മേൽ വന്നിട്ടുള്ള ദുഷ്ടപിശാചിൻ്റെ സകല സ്വാധീനങ്ങളെയും യേശുനാമത്തിൽ നിർവീര്യമാക്കുന്നു. അഗസ്ത്യ ആത്മാവ് സ്വതന്ത്രമാകുക. ബി ഫ്രീ, ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസറേത്ത്. അഗസ്ത്യ, യു ബി ഫ്രീ.
നിലമേൽ വന്ന ആലബോധിയുടെ സകല സ്വാധീനം നിന്നെ വിട്ടുപോട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ രക്തം നിന്നെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു അഗസ്തി. ബി ഫ്രീ. നിൻ്റെ മേൽ കർത്താവ് ഒരു കരം വരുന്നു. കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. അവിടുന്നാണ് മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും വിധി കർത്താവ്. അവിടുത്തെ നാമത്തിൽ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കേണ്ട അഗസ്തി. യേശു നാമത്തിൽ കീഴടങ്ങി വിടുതലുണ്ടാകട്ടെ. ആ മകൻ്റെയും തലമുറയുടെയും സ്വാധീനത്തിൽ കടന്നു പോകുന്ന ഈ കുഞ്ഞിനെ ഞെരുക്കിയെ പീഡിപ്പിച്ച ഈ രോഗത്തെ പരിപൂർണമായിട്ടും പിടിതു മാറ്റുന്നു. ഇവൻ ശരീരത്തിൻ്റെ സൗഖ്യവും ബലവും വിടുതലും ഉണ്ടാകട്ടെ. ഒരു കൂടി ആ മകൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേശിലുണേ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ മകളുടെ മേലും കർത്താവിൻ്റെ കാരുണ്യമുണ്ടായി ഇവിടെ കടന്നു വരാനായിട്ട് വചനത്തിലൂടെ വിശദീകരിക്കപ്പെടുവാൻ വീണ്ടും ജനിക്കുവാൻ കൃപ കൊടുത്ത കർത്താവേ നന്ദി പറയുകയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിയാക്കട്ടെ, നിന്നെ ധൈര്യപ്പെടുത്തട്ടെ, അവിടുത്തെ ആത്മാവിലും നിറയട്ടെ. ആമേൻ. നിന്റെ ശരീരത്തിലും ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലെല്ലാം നിറയട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. അഗസ്തി ഏ ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5-ാം ക്ലാസ്സിൽ. നല്ല പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് ജയിച്ച് ഈശോയുടെ സാക്ഷിയായിരിക്കണം. എന്താണ് ഈശോയുടെ സാക്ഷിയായിരിക്കുമോ? യേശുവിൻ്റെ സാക്ഷിയായിരിക്കുമോ? സാക്ഷ്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നും പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. മാതാവിൻ്റെ ജോമാലൂലി പ്രാർത്ഥിക്കണം. വയ്ക്കും. എൻ്റെ പേര് ആൻ്റണി. ഞാൻ ആലപ്പുഴ തുമ്പോളി എന്ന സ്ഥലത്താണ് വരുന്നത്. എനിക്ക് ഒരു 400-ഓളം ഷുഗർ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ധ്യാനത്തിന് വന്നിട്ട് ഈ സമയം വരെ ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല. ഇവിടുന്ന് മധുരമുള്ള ചായ, ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്ക് ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള എല്ലാം കഴിച്ചു. അതുപോലെ തന്നെ കുറച്ച് സമയം അധികമായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരു അസുഖം എനിക്കുണ്ട്, ഫിസ്റ്റുള്ള എന്ന് പറയും. ഞാനിപ്പോൾ ഇന്ന് പൂർണ്ണമായിട്ട് ഇവിടെ ഇരുന്ന് ഇത് ധ്യാനം കൂടാൻ പറ്റി, തറയിലിരിക്കാൻ പറ്റി. ആ സുഖം എന്നെ ഇരുന്ന് യേശു എടുത്തു മാറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഷുഗറിനെയും എടുത്തു മാറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ബ്രദർ പറഞ്ഞ ജപമാലയുടെ ശക്തി, ഞാൻ ഒരു 2.5 വർഷത്തിന് മുമ്പ് ഒരു ധ്യാനം കൂടിയതാണ്. ധ്യാനം കൂടുമെന്ന് പറയുമ്പോൾ ഞാൻ നല്ല മദ്യപാനിയായിരുന്നു. 100,000 രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം മദ്യപിച്ചും മറ്റുള്ള രീതിയിലുമൊക്കെ കളഞ്ഞ് ഒരവസ്ഥയിൽ വന്ന് ഞാൻ ഒരു ധ്യാനം കൂടിയതാണ്. ആ ധ്യാനത്തിലൂടെ കർത്താവായ ഈശു എനിക്ക് നല്ലൊരു വിടുതൽ തന്നു. ഞാൻ ഇന്ന് ഈ സമയം വരെ മദ്യപിക്കുകയോ മറ്റ് ഒരു രീതിയിലേക്കും പോകാതെയും ഈശോ എന്നെ ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചു. ആ ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശു ആരാധന, യേശുവേ മഹത്വം.